പുലർച്ചെ 3:30 നഗ്നനായി തലയിൽ മുണ്ടിട്ടൊക്കെ വരുന്ന ഒരു യുവാവ്. സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് തൊഴുത്തിലേക്ക് പോവുകയും, എന്നാൽ ഇതുവരെ ആ ഒരു മെയിൻ പ്രതിയെ, യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടിയിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇതിനെ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഈ കാര്യം വ്യക്തമായത്. ആട്ടിൻകുട്ടി പീഡനത്തിന് വിധേയായിരിക്കുന്നു. നമസ്കാരം. വളരെ കൗതുകകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, മുമ്പ് നമ്മൾ ഇതേപോലെ 1-2 വാർത്ത ചെയ്തിട്ടുണ്ട്. അതുപോലെ വീണ്ടും ഒരു സംഭവം ആവർത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ കല്ലമ്പലത്ത് അബ്ദുൽ ഖരീം എന്ന കർഷകന്റെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. അബ്ദുൽ ഖരീമിന്റെ വീട്ടിലെ കുളിമുറിയിലെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്കും അതുപോലെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന സോപ്പിനും മറ്റുമൊക്കെ സ്ഥാനഭ്രംശം സംഭവിക്കുന്നത് കണ്ടിട്ട് ഇവർ അവരുടെ വീട്ടിലെ CCTV പരിശോധിച്ചു. അപ്പോഴാണ് അവരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം കണ്ടത്. പുലർച്ചെ 3:30 നഗ്നനായി തലയിൽ മുണ്ടിട്ടൊക്കെ വരുന്ന ഒരു യുവാവ്. അദ്ദേഹം കുളിമുറിയിലേക്ക് കയറുകയും അവിടെ കുളിക്കുകയും സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് തൊഴുത്തിലേക്ക് പോവുകയും മൃഗങ്ങളെ പീഡിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് അബ്ദുൽ കരീമും കുടുംബവും കണ്ടത്. വളരെ ദിവസങ്ങളായി അബ്ദുൽ കരീമിന്റെ വീട്ടിലെ പശുക്കിടാവിനൊക്കെ അവശം നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ അബ്ദുൽ കരീമിന് സംശയവും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ്, ഏകദേശം 1 മാസം മുന്നേ, അബ്ദുൽ കരീമിന്റെ വീട്ടിലെ ഒരു ആട്ടിൻകുട്ടിയെ കാണാതായിരുന്നു. അതിനെ പിന്നെ 2 ദിവസത്തിന് ശേഷം മരിച്ച നിലയിൽ തൊട്ടടുത്തുള്ള പറമ്പിൽ കണ്ടെത്തുകയുമുണ്ടായിരുന്നു. ഇതിനെ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഈ കാര്യം വ്യക്തമായത്. ആട്ടിൻകുട്ടി പീഡനത്തിന് വിധേയായിരിക്കുന്നു. തുടർന്ന് ഇവർ ആ പ്രതിയുടെ ദൃശ്യമടങ്ങിയ ആ ഒരു ക്ലിപ്പൊക്കെ കല്ലമ്പലം പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് അന്വേഷണത്തിലാണ് 2 പ്രതികളെ പിടികൂടിയത്. എന്നാൽ ഇതുവരെ ആ ഒരു മെയിൻ പ്രതിയെ, യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടിയിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇതിൻ്റെ അന്വേഷണം നടക്കുന്നുവെന്നാണ് കലമ്പലം പോലീസ് അറിയിച്ചത്. എന്നാൽ ഞങ്ങൾ ചാനൽ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളോട് പ്രതികരിക്കാൻ വീട്ടുകാർ തയ്യാറായില്ല. ഇതൊരു മാനസിക രോഗമാണ്, ഒരു ലൈംഗിക വൈകൃതമാണ്. ഇതിനാവശ്യം ചികിത്സയാണ്. ഇസ്മയിൽ സുനണ്ടി, ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.